നമ്മുടെ പല്ലിൻ്റെ നിറ ശരിയാക്കുമ്പോൾ ഫസ്റ്റ് ഒരു നമ്മളൊരു കൺസേൺ ആണ്, ഇത് എത്ര സമയമെടുക്കും, പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുമോ അതോ കുറേ വർഷങ്ങളെടുക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഓരോരുത്തരുടെയും കേസ് അനുസരിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാനെടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാർ ചോദിക്കും, ഡോക്ടർ നമുക്ക് ഒരു 6 മാസം കൊണ്ട് പെട്ടെന്ന് ഫോഴ്സ് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് താത്തിക്കൂടി എന്ന് ചോദിക്കും. പക്ഷേ അതിലൊരു പ്രശ്നമെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ പല്ലിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രഷറുണ്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൽ കൂടുതലായിട്ട് നമ്മൾ ബലം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുകളെയും അതുപോലെ തന്നെ രക്തക്കുഴലുകളെയും ഒക്കെ അത് ബാധിക്കുവാനും അതുവഴി പല്ല് ചിലപ്പോൾ ഡെഡ് ആയിട്ട് അല്ലെങ്കിൽ പല്ലിന് ഇൻഫെക്ഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുറഞ്ഞ ടൈമിൽ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് പല്ല് താത്തുക എന്നുള്ളത് ഒരിക്കലും കറക്റ്റായിട്ടുള്ള ഒരു രീതിയല്ല. പക്ഷേ അത് എത്ര സമയം നമുക്ക് പല്ലിന് കൊടുക്കാൻ പറ്റുന്ന ആ ഒപ്റ്റിമം ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പല്ലിൻ്റെ നിര കറക്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഓരോ കേസും എത്ര സമയം എടുക്കുമെന്നുള്ളത് ഓരോ കേസിൻ്റെയും കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാകും. നമ്മൾ സിമ്പിളായിട്ടുള്ള കേസുകളാണെങ്കിൽ ചിലപ്പോൾ 7 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ കറക്റ്റായി എന്ന് വരാം. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസുകളാണെങ്കിൽ ചിലപ്പോൾ 1.5 വർഷമോ ചിലപ്പോൾ 2 വർഷമോ ഒക്കെ എടുക്കും. അതുപോലെ തന്നെ ടൈമിനെ ബാധിക്കുന്ന വേറൊരു കാര്യമാണ് കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് എന്നുള്ളത്. കറക്റ്റായിട്ട് എല്ലാ മാസവും വന്ന് ആ കമ്പി ടൈറ്റ് ചെയ്യുകയും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരാണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച ബ്രാക്കറ്റ്സ് മുത്തുകൾ പൊട്ടിച്ചിട്ട് വരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ടൈം കൂടുതൽ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്ന അതേ കറക്റ്റ് ടൈം അനുസരിച്ച് കറക്റ്റ് കാലയളവിൽ വരികയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.